അതായത് ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്തവരായിട്ട് അറിയപ്പെടുന്ന മകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, ഉത്തരം പ്രതിമകളാണ്. പ്രതിമകൾ, അതായത് പ്രതിമകൾ, നമുക്ക് പല രീതിയിലുള്ള പ്രതിമകളുണ്ട്. ദൈവികമായിട്ടുള്ള പ്രതിമകളുണ്ട്, അല്ലാത്ത ഒരുപാട് പിന്നെ പ്രതിമകളുണ്ട്. ഈ പ്രതി എന്ന് പറഞ്ഞെന്താണ്? തെറ്റ് ചെയ്തവർ എന്നാണ് പ്രതി. പ്രതിമകൾ പല സ്ഥലത്തും കാണുന്ന, ജീവനെല്ലാം നിൽക്കുന്ന ഒരു സ്റ്റാച്ചുകൾ നിൽക്കുന്ന സംഭവമാണ് പ്രതിമകൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ പ്രതിമകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, പക്ഷേ ഈ പ്രതിമകൾ എന്ന് പറയുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്നാൽ അവർ പ്രതിയായിട്ടാണ് അറിയുന്നത്. പ്രതിയായ മകളാണ് പ്രതിമകൾ. പല സ്ഥലത്തും കാണാം, പല രൂപത്തിലും പല വലിപ്പത്തിലും. ഓക്കെ, അപ്പോൾ ചോദ്യമാണ് അത്യാവശ്യമായിട്ട് എല്ലാവർക്കും വേണ്ട വരം ഏത് എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്നല്ല, ആ വരമാണ് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട വരമാണ് വിവരം എന്ന് പറയുന്ന വരം. വിവരം അല്ലേ, നമുക്കെല്ലാവർക്കും വിവരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട വരമാണ് വിവരം. വെള്ളം തരുന്ന റവ ഏതാണ് എന്നാണ് ചോദ്യം. റവ എന്ന് പറഞ്ഞാൽ നമ്മൾ തരി അല്ലേ. റവനെ കൂടെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്, കേസരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാറുണ്ട്, റവ കാച്ചി കുടിക്കാറുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ വെള്ളം തരുന്ന റവ ഏത് എന്നുള്ളതാണ്. ഈ വെള്ളം തരുന്ന റവ കണ്ടുപിടിക്കാൻ പല ആൾക്കാരും പല ശ്രമവും നടത്താറുണ്ട്. ആ റവ മറ്റൊന്നുമല്ല, ഉറവയാണ്. വെള്ളം തരുന്ന റവയാണ് ഉറവ. വെള്ളം തരുന്ന റവ ഏത്? ഉത്തരം ഉറവ. ഉറവയിൽ നിന്നാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തിന് ബുദ്ധി വന്നാലാണ് നമുക്ക് അതൊരു വിഷമമായിട്ട് മാറുന്നത്? നമുക്ക് ശരീരത്തിന് നമുക്ക് തലക്കൊക്കെ നല്ല ബുദ്ധി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പിന്നെ ഗുണമുള്ള കാര്യം, നല്ല ബുദ്ധിയുള്ള വ്യക്തിയാകുമെന്ന് പറഞ്ഞത്. പക്ഷേ ശരീരത്തിലെ ഏത് ഭാഗത്തിന് ബുദ്ധി വന്നാലാണ് നമുക്കത് പ്രയാസമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നമ്മുടെ മുട്ട്, കൈയുടെ മുട്ടിനായാലും കാലിൻ്റെ മുട്ടിനായി കഴിഞ്ഞാലും ബുദ്ധി വന്നാൽ എന്തായി? ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ടാകുക എന്ന് പറഞ്ഞാൽ വിഷമമല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമല്ലേ? അപ്പം മുട്ടിന് ബുദ്ധി വന്നാൽ എന്തായി? ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു വിഷമമാണ്. ജീവനുള്ള റവ ഏത്? ഉത്തരം മറ്റൊന്ന്, ഉത്തരം ജീവനുള്ള റവയാണ് പറവ. പറവ, റവ പറവ എന്ന് പറയുമ്പോൾ അവസാനം എന്താണ്? റവയല്ല വരുന്നത് അല്ലേ. അപ്പം ജീവനുള്ള റവ ഏതാണ്? ഉത്തരം പറവ. ജീവനുള്ള റവയാണ് പറവ.